ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ബാസ്കറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ബാസ്കറ്റ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബാസ്കറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദ ആണ് എടുത്തത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനെ 3 പ്രാവശ്യം അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരിച്ചാൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കാം. ഇനി ഇതിനെ നന്നായി ബീറ്റ് ചെയ്യാം. പകുതിയോളം ബീറ്റ് ചെയ്താൽ മതി. പകുതിയോളം ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യാം. ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ബീറ്റ് ചെയ്യാം. ഇപ്പോൾ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചെടുക്കാം. പിന്നെ ഇതിനെ ബീറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഞാനിവിടെ 1/2 കപ്പ് പാലാണ് എടുത്തത്. പാല് മുഴുവനും ഒഴിക്കരുത്, നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. ബാറ്റർ അധികം ഒന്നും ലൂസായി പോകരുത്. ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ടെടുത്തിട്ട് ഇങ്ങനെ ബാറ്ററിൻ്റെ പരുവത്തിലായി കിട്ടണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിലേക്ക് ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒഴിച്ചു കഴിഞ്ഞു. ഇനി എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ അടുപ്പത്തൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഇറക്കി 45 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. ഇതിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോ ദാ ക്രീം നല്ല ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
color it onum kude pichedukka ipo da nalla blue color ittunde ipo da cake nannayi vandittunde ini idine moonu layer aaki cut cheyidukku ipo moonu layer aaki cut cheythu vechittunde ipo njan oru steel plate inde mugalil oru cake board vechittunde idilekku korchu cream seichu kodukkam ini aadyathe layer vechu kodukkam nerthe njan oru sugar syrup undakirunnu appo sugar syrup idilekku korchu korchu vechu kodukkam appo sugar syrup okke ittu ini idilekku cream seichu kodukkam appo da cream okke seichu kaiyunnu ini taste-inu vendi korchu chocolate grate cheythu vechathu idilekku ഇങ്ങനെ കുറച്ച് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഷുഗർ സിറപ്പൊക്കെ വെച്ച് ക്രീം തേച്ച് കൊടുക്കാം ഇപ്പോൾ ക്രീമൊക്കെ തേച്ച് ചോക്ലേറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്തത് വെച്ച് അടുത്ത ലെയർ കൂടി വെച്ചിട്ട് മുമ്പ് ചെയ്ത നേരത്തെ ചെയ്ത ബ്ലൂ കളർ ക്രീമില്ലേ അത് ഇങ്ങനെ കുറച്ച് കുറച്ചിട്ട് ഒന്ന് ലൈറ്റായി പരത്തി കൊടുക്കാം ബ്ലൂ കളർ ക്രീം ലൈറ്റായി പരത്തി കഴിഞ്ഞു ഇനി ബാസ്കറ്റ് ഡിസൈൻ ചെയ്യാം ഇങ്ങനൊരു ലൈൻ വരച്ചിട്ട് ചെറിയ ചെറിയ ലൈനിങ്ങിന് ഇപ്പോൾ ഇതാ സൈഡിലൊക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു ഇനി മുകളിൽ ചെയ്യാം ഇതാദ്യം ഒരു ലൈൻ വരച്ചിട്ട് ചെറിയ ചെറിയ സ്ലീപ്പിംഗ് ലൈൻ വരച്ച് കൊടുക്കാം നടുവിലേക്ക് ഷുഗർ ബോൾസ് ആക്കിയിട്ട് ഡിസൈൻ ചെയ്തു അപ്പോൾ നമ്മുടെ ബാസ്കറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇത് ഞാൻ കട്ട് ചെയ്തൊന്നും കാണിക്കുന്നില്ല ഇതൊരു ഓർഡറാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക